മലയിലെ പ്രസംഗം വിശുദ്ധ വിശദമൊത്തായിട്ട് സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരിയേറെ ഉപദേശങ്ങളും അതുപോലെ നിയമങ്ങളുടെ പുതിയ വ്യാഖ്യാനങ്ങളുമൊക്കെ യേശു മനുഷ്യന് നൽകുന്നത് നമ്മൾ ഈ മലയിലെ പ്രസംഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ കണ്ണാണു ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും പ്രിയമുള്ളവരെ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തെ മുഴുവനും പ്രകാശം കൊണ്ട് നിറയ്ക്കുന്നത് പ്രകാശത്തിൽ നിർത്തുന്നത് കണ്ണാണെന്നാണ് കർത്താവ് പറയുന്നത് എന്നിട്ട് അടുത്ത വചനം പറയുകയാണ് കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും എന്നിട്ട് അടുത്ത വചനം കൂടി പറയുകയാണ് നിന്നിലെ പ്രകാശമാണ് കണ്ണ് ആ കണ്ണ് തന്നെ അന്ധകാരമാണെങ്കിൽ ഇനി നിന്റെ ജീവിതത്തിലെ അന്ധകാരത്തിൻ്റെ ആഴം എത്രയോ വലുതാണെന്ന് നീ തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥ കൂരിരുട്ട് അതായിരിക്കും നിന്റെ അവസ്ഥ അപ്പം കണ്ണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ച് വായിച്ച് പോയി കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് സത്യത്തിൽ കണ്ണെന്ന് പറഞ്ഞാൽ എന്താണ് കാഴ്ചപ്പാട് നിന്റെ കാഴ്ചപ്പാട് ഇരുട്ടാണെങ്കിൽ അന്ധകാരമാണെങ്കിൽ ശരീരം മുഴുവനും അന്ധകാരമുള്ളതായിരിക്കും ജീവിതം മുഴുവനും ആ വ്യക്തിയുടെ ജീവിതം മുഴുവനും അന്ധകാരം കൊണ്ട് നിറയ്ക്കാൻ അവൻ്റെ കാഴ്ചപ്പാടിന് സാധിക്കും ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് ഇതാ വെളിച്ചമുള്ളതാണെങ്കിൽ വെളിച്ചത്തിൽ നിന്നുള്ളതാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തെ മുഴുവനും പ്രകാശിപ്പിക്കാനായിട്ട് ആ കണ്ണുകൾ കൊണ്ട് സാധിക്കും ആ വെളിച്ചം കൊണ്ട് സാധിക്കും എന്നിട്ടും വീണ്ടും കർത്താവ് പറയുകയാണ് നിനക്ക് വെളിച്ചം തരേണ്ട സ്രോതസ് തന്നെ ഇരുട്ടാണെങ്കിൽ നീ ജീവിക്കുന്ന സാഹചര്യത്തിലെ ഇരുട്ട് എത്രയോ വലുതായിരിക്കും അപ്പോൾ പ്രിയമുള്ളവരെ മനുഷ്യൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാട് വ്യക്തിപരമായിട്ട് അന്ധകാരമാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം ഇരുട്ടായിത്തീരും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാഴ്ചപ്പാടുകൾ ഇരുട്ടാണെങ്കിൽ അവൻ്റെ കുടുംബജീവിതത്തിലേക്ക് ആ ഇരുട്ട് കയറും ഒരു വ്യക്തി ജീവിക്കുന്ന സാഹചര്യത്തിൽ അവൻ്റെ കാഴ്ചപ്പാടുകൾ പ്രകാശമില്ലാത്തതാണെങ്കിൽ ആ സമൂഹത്തിൽ മുഴുവനും ആ അന്ധകാരം വ്യാപിപ്പിക്കാൻ അവന് സാധിക്കും അപ്പോൾ പ്രിയമുള്ളവർ ഒരു വ്യക്തിയുടെ ഒരു തീരുമാനം ഒരു രാജ്യത്തെ മുഴുവൻ മക്കളുടെയും ജീവിതത്തെ പല വിധത്തിൽ സ്വാധീനിക്കുന്നു നന്നായിട്ടാണെങ്കിലും മോശമായിട്ട് അങ്ങനെയെങ്കിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമുക്കൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യക്തിക്ക് എങ്ങനെ കാഴ്ചപ്പാടുണ്ടാകുന്നത് അവൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഭവങ്ങളിൽ നിന്നാണ് അവന് കാഴ്ചപ്പാടുകളുണ്ടാകുന്നത് പുതിയ കാഴ്ചകളുണ്ടാകും പുതിയ ബോധ്യങ്ങൾ അവനുണ്ടാകും അവന് ലഭിച്ചിരിക്കുന്ന അനുഭവങ്ങൾ ദൈവീകമല്ലാതായി മാറിയാൽ വെളിച്ചമില്ലാത്തതായി മാറിയാൽ പ്രിയമുള്ളവരെ അവൻ്റെ ജീവിതം മുഴുവനും അന്ധകാരമുള്ളതായിത്തീരും അതിനൊരു വലിയ ഉദാഹരണങ്ങൾ ഒത്തിരി നമ്മുടെ ബൈബിളിലുണ്ട് കാഴ്ചപ്പാടുകൾ അന്ധമായത് മൂലം ജീവിതം അന്ധകാരമായി തീർന്ന ഒത്തിരി നല്ല മനുഷ്യരുടെ ജീവിതങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് അബ്രഹാമിനെ മാത്രം എടുക്കാം അബ്രഹാം എന്ന മനുഷ്യനെ ദൈവം വിളിച്ച് പോലെ ദൈവകളി കിട്ടിയ എന്നെപ്പോലെ നിങ്ങളെപ്പോലെയൊക്കെയുള്ള മനുഷ്യൻ ആണ് അബ്രഹാം അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് വിശ്വാസികളുടെ പിതാവ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് ജീവിതത്തിൽ തലയ്ക്കകത്ത് കയറി കൂടിയ കാഴ്ചപ്പാട് വഴി ഉണ്ടായിട്ടുള്ള തകർച്ചകൾ നമുക്ക് ചിന്തിക്കണം അബ്രഹാമിനെ ദൈവം വിളിച്ചു ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം അങ്ങനെ നമ്മൾ കട്ടപ്പന വന്നു ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം അങ്ങനെ പോയി പ്രിയമുള്ളവരെ ദൈവം അവന് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം എന്താണ് ഇതാ നിനക്ക് അനേകം മക്കളെ നൽകി നീ പോകുന്ന സ്ഥലത്ത് നിന്നെ അനുഗ്രഹിക്കും അവനത് വിശ്വസിച്ചു എന്നാൽ പ്രിയമുള്ളവരെ കുറേ കാലം വിശ്വസിച്ച് വിശ്വസിച്ച് ഇരുന്നപ്പോഴാണ് അബ്രഹാമിനൊരു കാര്യം മനസ്സിലായത് ഈ വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നുകൊണ്ട് മാത്രം കാര്യമായില്ല നമ്മളും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ അബ്രഹാമും സാറായും കൂടി കുടുംബപരമായി അവർക്ക് ലഭിച്ച പുതിയ ഉൾക്കാഴ്ച അവരുടെ അനുഭവങ്ങളിൽ ലഭിച്ചതാണ് ഒരു ദിവസം നോക്കിയിരുന്നു രണ്ട് ദിവസം നോക്കിയിരുന്നു ദൈവത്തെ നോക്കിയിരുന്നു അവർ കണ്ണ് കഴിച്ചു അവസാനം അവരുടെ തീരുമാനമാണ് മക്കളില്ലാതെ തലമുറകൾ മുഴുവൻ ഉണ്ടാകണം അത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഉണ്ടാകണം അതിന് ദൈവം വാഗ്ദാനം നൽകിയിട്ടുണ്ട് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം സാറായിക്കാണെങ്കിൽ പ്രസവിക്കാനായിട്ട് കഴിവുമില്ല എന്താ ചെയ്തത് സാറാ പറഞ്ഞു വേലക്കാരിത്തിയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ വേലക്കാരിത്തിയെ കല്യാണം കഴിക്കുക അങ്ങനെ അബ്രഹാം പ്രിയമുള്ളവരെ സാറായുടെ പ്രത്യേക റെക്കമെൻഡേഷനും നിർബന്ധവും മൂലം വേലക്കാരിത്തിയെ കല്യാണം കഴിച്ചു ഇതാ ഒരു കൊച്ചുണ്ടായി കാറിന് ഒരു കുഞ്ഞുണ്ടായി ഇസ്മായിൽ പ്രിയമുള്ളവരെ ആ കുടുംബത്തിലെ ഒത്തിരി അസ്വസ്ഥതകളുടെയും വേദനകളുടെയും പുറന്തള്ളലിൻ്റെയും കുടുംബസമാധാനക്കേടിൻ്റെയും എല്ലാം കാരണമായി തീർന്നു അബ്രഹാമും സാറായും എടുത്ത ഒറ്റ ഡിസിഷൻ ഒരൊറ്റ തീരുമാനമാണ് ആ ജീവിതത്തെ മുഴുവനും അസ്വസ്ഥമാക്കി തീർത്തത് ഒരു പെണ്ണ് മരുഭൂമിയിൽ കൊച്ചിന് വെള്ളം കിട്ടാതെ നിലവിളിക്കേണ്ടി വന്നത് ആ പെണ്ണിൻ്റെ കുഴപ്പം കൊണ്ടല്ല മറിച്ച് ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വിളിച്ചവൻ്റെ ദൈവവിളി കിട്ടിയവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിനകത്ത് കയറിക്കൂടിയ കൊച്ച അന്ധകാരമാണ് ഒരു കുഞ്ഞിനെ മരുഭൂമിയിൽ വെള്ളത്തിന് വേണ്ടി കരയിച്ചത് ഒരു പെണ്ണിനെ മരുഭൂമിയിൽ കൊച്ചിൻ്റെ മരണം കാണാൻ വേണ്ടി വേദനയോടെ തിരിച്ചിരുത്തിയത് അവൻ്റെ തലയ്ക്കകത്ത് എപ്പോഴോ കയറിക്കൂടിയ കൊച്ച അന്ധകാരമാണ് നമ്മൾ എടുത്ത് നോക്കിക്കേ പ്രിയമുള്ളവരെ മോശ എന്നൊക്കെ പറയുന്നത് നമ്മളെക്കാളും വലിയ ദൈവവിളി കിട്ടിയ ആളാണ് ഞങ്ങൾക്കെല്ലാം ഈ മോശയുടേതുപോലെ വടി ഇതൊക്കെ ഉണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ ഒരുമാതിരി കൊള്ളാവുന്ന വിളി കിട്ടിയവനാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നു അതിനേക്കാളും വലിയ വിളി കിട്ടിയ ആളാണ് മോശ മോശ ദൈവവിളി കിട്ടി അമ്മയുടെ ഉദരത്തിൽ നിന്ന് വിളി കിട്ടുമെന്നാണ് ബൈബിളിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ തന്നെ വിളി കിട്ടി വന്നവനാണ് മോശ ആരാകാൻ പ്രവാചകനാകാൻ ഒരു വലിയ ജനതയെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ദൈവപരിപാലനയുടെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന മനുഷ്യൻ അതാണ് മോശ അധികമുള്ളവരെ മോശ പിറന്നു വീണ ജീവിത സാഹചര്യത്തിൽ അവൻ്റെ തലക്കകത്ത് കയറിക്കൂടിയ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് ഇതാ ഇസ്രായേൽ ഈജിപ്റ്റിൽ പീഡിപ്പിക്കപ്പെടുക ഇസ്രായേൽ ഈജിപ്റ്റിൽ എത്തിപ്പെടാൻ കാരണം എന്താണ് സഹോദരങ്ങൾ തമ്മിലുള്ള വൈരം സഹോദരങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരുവനെ പൊട്ടക്കിണറ്റിനകത്തള്ളിയിട്ടു പൊട്ടക്കിണറ്റിൽ നിന്ന് അവനെ എടുത്ത് വിറ്റു അങ്ങനെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പകയുടെയും ഒക്കെ അനുഭവങ്ങളെല്ലാം കൂടെ ചേർന്ന് പ്രിയമുള്ളവരെ ആ ജോസഫിനെ എവിടെ എത്തിച്ചു ആ ഈജിപ്തിൽ കൊണ്ടെത്തിച്ചു ഈജിപ്തിൽ കിടന്ന് ഇസ്രായേൽ ജനം പിൽക്കാലത്ത് നരകിച്ചു അങ്ങനെ നരകിച്ച് നരകിച്ചിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം കരഞ്ഞ് നിലവിളിച്ചു എന്തിനാ കരഞ്ഞത് ഞങ്ങൾക്ക് മോചനം വേണം ഒരു വലിയ ജനത കരയുക ഒരാളല്ല ഒരു വലിയ സമൂഹം കരയുക എന്തിനു വേണ്ടി വിമോചനത്തിന് വേണ്ടി ആ വിമോചനത്തിന് വേണ്ടിയുള്ള കരച്ചിലിൻ്റെ ഉത്തരമാണ് ഒരു ദൈവവിളി എന്ന് പറയുന്നത് ഒരു ദൈവവിളി എന്ന് പറയുന്നത് ഒരാളുടെ ഇപ്പോൾ എനിക്ക് ദൈവവിളി കിട്ടി എൻ്റെ പ്രാർത്ഥന എവിടെയോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രാർത്ഥനയുടെ ഫലം അല്ലിത് എൻ്റെ അച്ഛാൻ്റെ അമ്മയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് കൊച്ചു പ്രായത്തിലെ വലിവ് മാറി കാണും അതുപോലെ ചിലപ്പോൾ ഒഴിച്ചിൽ വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് നിന്ന് കാണും ഇതൊക്കെയാണ് ഒരു അപ്പനും അമ്മയ്ക്കും പ്രാർത്ഥിക്കാൻ കിട്ടും പ്രിയമുള്ളവരെ ഒരു ദൈവവിളി എന്ന് പറയുന്നത് ഒരു വലിയ ജനതയുടെ കരച്ചിലിൻ്റെ ഉത്തരമാണ് ഒരു പുരോഹിതൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥനയുടെ മാത്രം ഫലമല്ല മറിച്ച് ഒരു സമൂഹത്തിൻ്റെ ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തിൻ്റെ അനന്തരഫലമാണ് ഒരു ദൈവവിളി ഇതൊരു പുരോഹിതൻ്റെ ദൈവവിളി അതുകൊണ്ടാണ് ഫുൾട്ടൻ ജെ ഷീൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഒരു പുരോഹിതനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പുരോഹിതൻ അവന് സ്വന്തമല്ല പുരോഹിതൻ അവന് സ്വന്തമല്ല അവൻ ജനത്തിന് വേണ്ടി കൊടുക്കപ്പെട്ടിരിക്കുന്ന അപ്പമാണ് അപ്പ പ്രിയമുള്ളവരെ മോശം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ദൈവവിളി കിട്ടിയ ചെറുപ്പക്കാരൻ പക്ഷേ സംഭവിച്ചെന്താ അവന് കിട്ടിയ അനുഭവങ്ങൾ വ്യത്യസ്തമായി അവൻ്റെ അമ്മയുടെ ഉദരം മുതൽ അവൻ മനസ്സിലാക്കിയ അനുഭവങ്ങളിൽ നിന്ന് അവനൊരു കാഴ്ചപ്പാടുണ്ടാക്കി വെച്ചു അതെന്താണ് ഈജിപ്റ്റുകാർ ശരിയല്ല ഈജിപ്റ്റുകാർ ശരിയല്ല ഞങ്ങളുടെ ജനത്തെ അവർ പീഡിപ്പിക്കുന്നു അവൻ പറന്ന് വീണപ്പോൾ തന്നെ പ്രിയമുള്ളവരെ അവർ തമ്മിൽ തിരിച്ചറിയാൻ പറ്റും ഇതിപ്പോൾ നമ്മുടെ ഇടയിൽ ഇത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുകയില്ല ഇത് ഇസ്രായേലും ഈജിപ്റ്റും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ഇസ്രായേലിൽ പോയിട്ട് ഈജിപ്റ്റ് ചെല്ലണം ഇസ്രായേലിലെ മനുഷ്യരെന്ന് പറഞ്ഞാൽ സായിപ്പന്മാരാണ് എന്ന് പറഞ്ഞാൽ വെളുത്ത് ആരടിപ്പൊക്കമുള്ള സൗന്ദര്യമുള്ള മനുഷ്യർ ഈജിപ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ കളറാണ് അതുപോലെ ഒരുമാതിരി കപ്പളങ്ങ പോലത്തെ മൂക്കുമൊക്കെ ആയിട്ടുള്ള മനുഷ്യർ അപ്പോൾ ഇങ്ങനത്തെ സൗന്ദര്യത്തിൽ ഇല്ലാത്ത മനുഷ്യരുടെ ഇടയിൽ സൗന്ദര്യമുള്ള നല്ല വെളുത്ത് ഒരു കൊച്ച ആരുടെ കയ്യിലായിരിക്കുന്നത് ഫറവോൻ്റെ പുത്രി ഫറവോൻ്റെ പുത്രി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കൊള്ളാവുന്ന സുന്ദരിയാണ് ഫ ഫറുൻ്റെ പുത്രി അതിൻ്റെ തന്നെ കപ്പളങ്ങ മൂക്കാണ് അതിന് തന്നെ ഷെയ്പ്പില്ല ഈ കൊച്ച് ഈ വെളുത്ത സുന്ദരനായ കൊച്ച് ഈ ഭർവന്റെ പുത്രിയുടെ കയ്യിൽ കിടന്ന് നിലവിളിച്ചു കാരണം പേടിച്ചു പോയി അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് അവസാനം ഈജിപ്റ്റിന് വേണ്ടി ആ കുഞ്ഞ് വളർത്തപ്പെട്ടു പക്ഷേ അവൻ അവനവൻ്റെ ദേഹത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ കളറും ഈ കളറും നമ്മൾ ഒക്കുന്നില്ല അവൻ്റെ ജീവിതവും ഇവരുടെ ജീവിതവും ഒക്കുന്നില്ല എന്തൊക്കെയോ ഒരു വ്യത്യാസം വ്യത്യാസമു തിരിച്ചറിയാൻ പറ്റി പ്രിയമുള്ളവരെ അനുഭവങ്ങൾ അവൻ്റെ മനസ്സിൽ കുറേ അന്ധകാരം കയറ്റി ആ അന്ധകാരം അവൻ്റെ മനസ്സിൽ കയറിയത് കൊണ്ട് അത് വെറുപ്പായിരുന്നു അത് പകയായിരുന്നു അത് വൈരാഗ്യമായിരുന്നു അതവൻ്റെ മനസ്സിൽ കയറി പ്രവാചകനായി ഒരു വലിയ ജനസമൂഹത്തെ നയിക്കേണ്ടവൻ ആരായി തീർന്നു ഒരു കൊലപാതകിയായി മാറി അവൻ ഒരു കൊലപാതകിയായി മാറി അവസാനം എന്ത് ചെയ്തു പ്രിയമുള്ളവരെ ആ കൊലപാതകയ്ക്ക് സ്വന്തം നാട്ടിൽ നിൽക്കാൻ ഗതിയില്ലാതെ അവൻ ജനിച്ചു വളർന്ന നാട്ടിൽ നിൽക്കാൻ ഗതിയില്ലാതെ അവസാനം പ്രിയമുള്ളവരെ വലിയ ദൂരേക്ക് അവൻ ഓടിമാറേണ്ടി വന്നു കുറ്റിക്കാടുകളിലൂടെ ആടിനെ മേയിച്ചുകൊണ്ട് നിരാശപ്പെട്ട് നടക്കേണ്ട ഒരു മനുഷ്യനായി മോശമാറി എന്താണ് കാരണം അകത്തിരിക്കുന്ന കാഴ്ചപ്പാട് അന്ധകാരമായി തീർന്നു അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്ധകാരം നിറഞ്ഞ കാഴ്ചപ്പാടുകളാണ് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ അവനവൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല സമാധാനമില്ല ദൈവവിളി എന്താണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല വിളിക്കൊത്ത് ജീവിക്കാൻ പറ്റുന്നില്ല അവൻ ഓടി രക്ഷപ്പെട്ടു അവസാനം അവൻ്റെ ഉള്ളിൽ ഒരു പുതിയ കാഴ്ചപ്പാട് ഒരു പുതിയ കണ്ണവനുണ്ടായി എപ്പോഴാണ് പുതിയ കണ്ണുണ്ടായത് പ്രിയമുള്ളവരെ ജീവിതത്തിലെ നിരാശയുടെ തകർച്ചയുടെ അഹങ്കാരമെല്ലാം താഴെപ്പോയി അവസാനം ഒന്നുമില്ലാത്തവനെ പോലെ മരുഭൂമിയിലൂടെ ഇത് ആടുകളെ മേയിച്ചുകൊണ്ട് അവൻ കറങ്ങി നടക്കുന്ന കാലത്ത് അവനൊരു പുതിയ കണ്ണുണ്ടായി നമുക്കൊക്കെ ഉണ്ടാകേണ്ട കണ്ണ് അതാണ് പ്രിയമുള്ളവരെ പലപ്പോഴും പലതും തകർച്ചകളിലാണ് പലർക്കും ഉണ്ടാകുന്നത് അല്ലാത്തപ്പം നമ്മൾ എത്രയായാലും അന്ധകാരത്തെ നമ്മുടെ കണ്ണായി നമ്മുടേതാക്കി നമ്മൾ വെച്ചുകൊണ്ടിരിക്കും ആ ഇരുട്ടത്താണ് നമ്മളെല്ലാം നോക്കുന്നത് എന്നിട്ട് ഇരുട്ടത്ത് കാണുന്നവരെ ഇരുട്ടായി കണ്ട് നമ്മൾ ഇരുട്ടായി ഇരുട്ട് വെച്ച് വിധി എഴുതും അവസാനം സംഭവിച്ചത് പ്രിയമുള്ളവരെ മോശ ഒരു ദിവസം പുതിയ കണ്ണുണ്ടായി എങ്ങനെ ഉണ്ടായത് അവനിങ്ങനെ ഇരിക്കുമ്പോൾ അവനൊരു പുതിയ കാഴ്ച കണ്ട് എന്താണ് ആ കാഴ്ച മുൾപ്പടർപ്പ് കത്തുന്നു അവനെന്തോരം തീ കണ്ടിട്ടുള്ളതാണ് ഈജിപ്റ്റ് തീയില്ലേ പക്ഷേ ഈ തീക്കൊരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത മുൾപ്പടർപ്പ് കത്തുന്നുണ്ട് പക്ഷേ കത്തിച്ചാമ്പലാകുന്നില്ല അവനൊരു കാര്യം മനസ്സിലായി ഈ തീ സാധാരണ തീ പോലത്തെ തീയല്ല മറിച്ച് എന്ത് തീയാണ് ഈ തീയുടെ ഇന്ധനം ഈ വിറകല്ല ഈ തീയുടെ ഇന്ധനം ഈ വിറകല്ല വേറെ എവിടെ നിന്നാണ് ഇതിൻ്റെ പവർ വരുന്നത് ഈ തീയുടെ പവർ അതവനെ അതിശയിപ്പിച്ചു അതുകൊണ്ട് ആ വിസ്മയ കാഴ്ച കാണാൻ വേണ്ടി അവൻ പതുക്കെ ആ തീയുടെ അടുക്കിലേക്ക് അടുത്തു ആ തീടടുക്കിലേക്ക് അവൻ അടുത്തു പോകും അടുത്തു വന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു മോശ 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 നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ നിന്റെ വിളി വളരെ വിശുദ്ധമാണ് നീ ഇപ്പോൾ ഏത് മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത് പ്രധാനമല്ല നീ പാമത്തിലായിരിക്കാം കിടക്കുന്നത് നീ വിളച്ചതയിലാണ് നീ അശുദ്ധിയിലാണ് അതല്ല പ്രധാനം നീ വിളിക്കപ്പെട്ടവനാണ് നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ആ തിരിച്ചറിവ് നിൻ്റെ തലയ്ക്കകത്ത് നീ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക നീ എന്തിനാണ് ഇവിടെ വന്നത് നീ ഇരിക്കുന്ന എന്തിനാണെന്ന് നി തിരിച്ചറിയുക ഇതാ മോശയോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് അതുകൊണ്ട് നിൻ്റെ ഇതാ ജീവിതത്തിൽ ഇന്നുവരെ നീ കണ്ട ചില സുരക്ഷിതത്വങ്ങളുണ്ട് നിന്റെ ഇരുട്ട് നിന്റെ തലക്കകത്ത് ഈ ലോകം സമ്മാനിച്ച ചില കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകളെ വാരി അണിഞ്ഞ് അതൊരു സുരക്ഷിതത്വത്തെ കവചമായി ദേഹത്ത് ഇതാ കോരിപ്പിടിപ്പിച്ച് നീ ഇങ്ങനെ അങ്ങ് ജീവിക്കുക ആ ചെരുപ്പെന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവർ ചെരുപ്പ് മാത്രമല്ല നമ്മൾ ദേഹത്ത് അഡീഷണലായിട്ട് ഈ പിടിപ്പിച്ചിട്ടുള്ള സാധനമില്ലേ ആ സാധനങ്ങളൊക്കെ ദൈവം തന്നതോ അതോ ലോകം തന്നതോ എന്ന് നമ്മൾ ചിന്തിക്കണം ഞങ്ങളുടെ ദേഹത്തൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അപ്പം നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഇതെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നത് ഇതൊന്നും ഞങ്ങളായിട്ട് മേടിച്ചിട്ടതല്ല ഇതെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നത് ഇനി നിങ്ങളുടെ ദേഹത്തേക്ക് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇതാ ദൈവം തരാത്തത് എന്തെല്ലാം നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ട് കർത്താവ് പറഞ്ഞു അതൊക്കെ നീ ഊരിത്തൊരേറിയേ ഈ കാഴ്ച കാണണമെങ്കിൽ അതൊക്കെ മോശ അവനാകപ്പാടെ ഉണ്ടായിരുന്ന ഒരു സുരക്ഷിതത്വ കവചം ആ ചെരുപ്പാണ് എങ്ങനെങ്കിലും ഈ മരുഭൂമിയിൽ ഈജിപ്റ്റുകാർ കാണാതെ തല്ലു മേടിക്കാതെ ആരും അറിയാതെ വലിയ പരിക്കേക്കാതെ എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ച് ജീവിതായിസ് കഴിക്കണം അങ്ങനെ ചിന്തിക്കാത്ത ആരാ ഇവിടെ ഉള്ളത് സുരക്ഷിതമായിട്ട് എങ്ങനെയെങ്കിലും വലിയ ക്ഷാമമോ വലിയ കടക്കും കെണതികയോ അതോടൊപ്പം വലിയ ഉരുൾപൊട്ടലോ അതോടൊപ്പം വലിയ വെള്ളപ്പാച്ചിലോ വലിയ വേനലോ ഒന്നും ഇല്ലാതെ അത്യാവശ്യ ഏലയ്ക്കായൊക്കെ നല്ലവണ്ണം കായ്ച്ച് അതിൽ നിന്നൊരു ഭാഗം പള്ളിക്ക് കൊടുത്ത് പള്ളിക്ക് കൊടുക്കുന്നത് കൊണ്ട് ഈച്ച കുത്താതെ ഇങ്ങനെയൊക്കെ വളരെ സുരക്ഷിതമായിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം എന്നല്ലാതെ അതിനു വേണ്ടിയിട്ടൊരു പ്രാർത്ഥന അതിനു വേണ്ടിയിട്ടൊരു പള്ളി അതിനു വേണ്ടിയിട്ടൊരു ആരാധന അതിനു വേണ്ടിയിട്ടൊരു ദൈവം അതിനു വേണ്ടിയിട്ടൊരച്ഛൻ അതിനു വേണ്ടി ഒരു മെത്രാച്ചൻ അതിനു വേണ്ടി ഒരു അരമന അതിനു വേണ്ടി ഒരു സംവിധാനം ഇതിനൊന്നും അപ്പുറത്ത് നമ്മുടെ വിശ്വാസിക്ക് ഇതിനപ്പുറത്തൊരു കാഴ്ചപ്പാടില്ല ഇതാ മോശയോട് ദൈവം പറഞ്ഞ ഇതാണ് നിന്റെ തലയ്ക്കകത്തെ ഈ അന്ധകാരമൊക്കെ നീക്കി ഒരു പുതിയ കണ്ണ് നിനക്കുണ്ടാകണമെങ്കിൽ ആദ്യം ഈ ലോകം നിനക്ക് സമ്മാനിക്കുന്ന കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും നീ ഊരിയറിയ ഇന്ന് ടെൻ്റ് വ അവനെല്ലാം ഊരിയെറിഞ്ഞ് അന്ന് വരെ ഉണ്ടായിരുന്നതെല്ലാം അവൻ ഊരി എറിഞ്ഞ് വൈരാഗ്യം പക വിദ്വേഷം ഈജിപ്തിൻ്റെ അനുഭവങ്ങൾ എല്ലാം ഊരിയെറിഞ്ഞ് അവൻ ആ തീക്ക് വേണ്ടി മാത്രം ആഗ്രഹിച്ചു ഈ ഭൂമിയിൽ നിന്ന് നിന്ദനം കൊണ്ട് ഒരു തീക്ക് വേണ്ടി അവൻ ആഗ്രഹിച്ച് അവൻ ആ തീട് എടുക്കലേക്ക് എന്നു പ്രിയമുള്ളവരെ ആ തീ മോശയുടെ മേൽ കത്തിപ്പടർന്നു മോശ സ്നേഹത്തിന്റെ അഗ്നി കനലായി തീർന്നു അപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു മോശ മോശ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ ഞാൻ അയക്കാൻ പോകണം നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം നാലാമധ്യായ മനോഹരമായ ഒരു വചനമാണ് നാലാമദ്ധ്യായത്തിന്റെ പത്താമത്തെ വചനം മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാൻ ഒരിക്കലും വാക്ചാതിരിവനായിരുന്നില്ല അങ്ങ് ദാസനോട് സംസാരിച്ചതിനു ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ കർത്താവ് അവനോട് ചോദിച്ചു ആരാണു മനുഷ്യന് സംസാരശക്തി നൽകിയത് ആരാണ് അവനെ മൂകനോ ബതിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത് കർത്താവായ ഞാനല്ലേ ആകയാൽ നീ പുറപ്പെടുക നീ പുറപ്പെടുക ദൈവം പ്രിയമുള്ളവരെ നീ പോവുകയാണെങ്കിൽ നീ ഞാൻ പറയുന്നൊക്കെ അനുസരിക്കുകയാണെങ്കിൽ നിനക്ക് ഞാനൊരു വീട് തരും നിനക്ക് ഞാനൊരു കാർ തരും നിനക്ക് ഞാൻ രണ്ട് നില കെട്ടിടം തരും ഒരു ഓഫറും ഇല്ല പ്രിയമുള്ളവർ കർത്താവ് പറഞ്ഞെന്താണ് നീ പോവുക ബാക്കി വായിച്ച് നീ പറയേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരും എന്നാൽ അവനെ അപേക്ഷിച്ചു കർത്താവെ ദയച്ചേത് മറ്റാരെയെങ്കിലും അയക്കണമേ പ്രിയമുള്ളവരെ എല്ലാം പോയെങ്കിലും മോശക്കിടെ ഉള്ളിൽ നിന്ന് പോകാത്ത ഒരു സാധനം കിടപ്പുണ്ട് അതെന്താണ് ഭയം ഈഗോ മോശക്കെറിയാൻ പോയാൽ എന്നത് പറ്റാൻ പോകുന്നത് അവിടേക്ക് ചെല്ലുമ്പോൾ നാട്ടുകാർ നേരെ പിടിച്ച് നല്ല ഇടി വെച്ച് തരും നല്ല ഉപദ്രവം കിട്ടും അത് മനസ്സിലാക്കി മോശ പറഞ്ഞ് ഞാൻ പോവുകയല്ല വേറെ എങ്ങോട്ടെങ്കിലും പോകാം അങ്ങനെയല്ലേ യോന പണ്ട് പോയത് വേറെ വഴിക്ക് പോകാം പക്ഷേ ദൈവം വിളിച്ച വഴിക്ക് പോകാൻ ഇച്ചിരി പാടാണ് ദൈവം പറഞ്ഞ് പോവുക മോശയെ ദൈവം ശക്തിപ്പെടുത്താൻ അവൻ്റെ കയ്യിലിരുന്ന വടിയെടുത്താണ് ദൈവം ഉപയോഗിച്ചത് അങ്ങനെയാണെങ്കിൽ നമ്മളെ ശക്തിപ്പെടുത്താൻ ദൈവം മെഗിളിയിൽ നിന്നൊരു വടി തരുമെന്ന് വിചാരിച്ച് നമ്മളിരുന്നാൽ പ്രിയമുള്ളവരെ ഒരു കാലത്തും കിട്ടാൻ പോകുന്നില്ല മെഗിളീന്ന് ഒരു അനുഭവം കിട്ടാൻ വേണ്ടി പലും പറയാറുണ്ട് ദൈവമേ മെഗിളീന്ന് ഒരു അനുഭവം കിട്ടുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം ഒരിക്കലും ഒരു ചെറുപ്പക്കാരന് നല്ല ദൈവവിളിയുണ്ട് ഞാനവനോട് പറഞ്ഞു നീ ഒരച്ഛനാകുന്നത് നല്ലതാണ് എന്നേരവൻ പറഞ്ഞു ദൈവം നേരിട്ട് എന്നോട് പറയുകയാണെങ്കിൽ ഞാനാകാവുന്നു അതിനുശേഷം പലരും അവനോട് പറഞ്ഞു അവൻ്റെ സ്വഭാവവും രീതികളും അവൻ്റെ പ്രവർത്തനമൊക്കെ കാണുമ്പോൾ അവൻ വൈദികനാകാൻ കൊള്ളാം അവൻ എല്ലാവരോടും പറഞ്ഞു ദൈവം നേരിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അച്ഛനായേക്കാവുന്നു അവൻ അച്ഛനായി നാല് പിള്ളേരുടെ അച്ഛൻ ഇതുവരെ ആകാൻ പറ്റിയിട്ടില്ല ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടോ പറഞ്ഞ് നിനക്ക് സത്യത്തിൽ ദൈവവിളിയുണ്ട് നീ ഒരു വൈദികൻ്റെ കുടുംബത്തിൽ പെട്ട ആളും കൂടി ആയതുകൊണ്ട് നിനക്ക് സത്യത്തിൽ ദൈവവിളി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ചിന്ത അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി തകർച്ചകളാണ് ഒത്തിരി പ്രശ്നങ്ങളാണ് പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധികൾ നട്ടം തിരിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ ദൈവവിളി തിരിച്ച് അവഞ്ഞു ദൈവം നേരിട്ട് പറയട്ടെ പ്രിയമുള്ളവരെ ദൈവം ഒരു മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് അവൻ്റെ കയ്യിൽ നിന്നെടുക്കുന്ന വടി കൊണ്ടാണ് ആ വടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടല്ലേ കാനാവിലെ കല്യാണ വിരുന്നിന് അവിടുത്തെ വെള്ളമെടുത്താണ് പ്രിയമുള്ളവരെ ആ കൽഭരണി നിറച്ചത് എന്നിട്ടാണ് ഉപയോഗിച്ചത് അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവ് നമുക്ക് കിട്ടിയിരിക്കുന്ന വൈകല്യങ്ങൾ നമ്മളുടെ കുറവുകൾ നമ്മുടെ പോരായ്മകൾ നമ്മളുടെ ബലഹീനതകൾ നമ്മുടെ നന്മകൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്ന് ഒരുവൻ വിശ്വസിക്കുക അതാണ് യഥാർത്ഥ ദൈവവിളി എന്ന് പറയുന്നത് ആ ചൈതന്യം അവരിലേക്ക് പകർന്നു എന്താണ് ആ തീ പകർന്നു സത്യത്തിൽ ഇതാ ഭൂമിയിൽ നിന്ന് വിറകില്ലാതെ കത്തുന്ന ആ തീക്ക് നമ്മൾ സഭയിൽ വിളിക്കുന്ന പേര് സത്യത്തിൽ പൗരോഹിത്യം എന്നാണ് അതുകൊണ്ടല്ലേ നമ്മൾ പാടാറുണ്ടല്ലോ ദൈവം സൃഷ്ടിച്ചാദത്തേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് നമ്മൾ പാടും എന്താണ് ആദ്യാചാരത്വം കൈക്കൊണ്ട് അഹറോൻ മോശയോടൊന്നിച്ച് സ്കറിയായി കത് നൽകി മോശ സ്കറിയ യോഹന്നാൻ അപ്പോൾ മോശയുടെ മേൽ കത്തിപ്പകർന്ന ആ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി അവനൊരു പുതിയ കണ്ണ് നൽകി എന്താണ് കണ്ണ് ഇതാ എൻ്റെ ജനം നാനൂറ് വർഷം കരഞ്ഞതിൻ്റെ ഉത്തരമാണ് ഞാൻ എൻ്റെ ജനം നാനൂറ് വർഷം കരഞ്ഞതിൻ്റെ ഉത്തരമാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ജീവൻ പോയാലും വേണ്ടില്ല ഈജിപ്റ്റിലേക്ക് പോയേ മതിയാകൂ ജീവൻ പണയം വെച്ച് പ്രിയമുള്ളവരെ ഈജിപ്റ്റിൽ പോയി ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ അവൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി നാളവൻ്റെ ഹൃദയത്തിൽ കത്തിയിരിയാൻ കാരണമെന്താണ് അവനൊരു പുതിയ കാഴ്ചപ്പാടുണ്ടായി ഈ പുതിയ കാഴ്ചപ്പാട് ക്രൈസ്തവരായ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം പ്രിയമുള്ളവരെ ഉണ്ടാവണം